അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വൻപയറിനെ കുറിച്ചുള്ള കുറച്ച് ഉപയോഗങ്ങളും പിന്നെ അതുകൊണ്ട് കുഞ്ഞു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വൻപയർ നമ്മളെല്ലാവരും ഉപയോഗിക്കലുണ്ടാവില്ലേ, കറികൾ വെച്ചും തോരൻ വെച്ചും ഒക്കെ നമ്മൾ ഉണ്ടാക്കും. അതിൻ്റെ ഗുണങ്ങളൊന്നും കൂടുതലൊന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ സാധാരണക്കാർ, അങ്ങനെ കൂടുതൽ ഗുണങ്ങളൊന്നും തപ്പി നടക്കലില്ല. ടേസ്റ്റുള്ളത് എന്താണോ ആ ടേസ്റ്റുള്ളത് നോക്കി ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഏതായാലും ഇതാ ഞാനൊരു 200 ഗ്രാം വൻപയർ എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലോണം 3-4 പ്രാവശ്യം നല്ലോണം കഴുകിയിട്ട് വേണം ഇത് നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല ഉപയോഗിക്കുന്നത്, ഇത് നമ്മൾ 2 ദിവസം വെള്ളത്തിലിട്ട് മുളപ്പിച്ചിട്ടാണ് ഇത് നമ്മൾ പിന്നെ പറഞ്ഞ മാതിരി ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് മുളപ്പിച്ച് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ ഒന്നല്ല മക്കളെ, ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വൻപയർ കഴിക്കുന്നതിനായിട്ട് 10 ഇരട്ടി ഗുണമാണ് നമ്മൾ വൻപയർ മുളപ്പിച്ച് കഴിച്ചാൽ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഇനി വൻപയർ മുളപ്പിക്കലെന്നല്ലേ, വൻപയറായാലും ചെറുപയറൊക്കെ ആയാലും അത് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കുക. ചിലപ്പോൾ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണെങ്കിൽ അതൊക്കെ നോക്കി പെറുക്കി കളഞ്ഞിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ പിന്നെ അടച്ചു വെക്കുക. അടച്ചു വെക്കണം മൂടി, അതായത് പിറ്റേ ദിവസം രാവിലെ പൂ തുറന്നിടുക കേട്ടോ. ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ആയപ്പോൾ നമ്മൾ വൻപയറിൽ ഇതാ അടിഭാഗത്ത് കുറച്ച് വെള്ളമുണ്ട്, പിന്നെ ഇതാ ഇതുമാതിരിയാണ് കേട്ടോ നിൽക്കുന്നത് കണ്ടോ. ചെറിയ ചെറിയ തളിര് ഇലകൾ ഇങ്ങനെ വന്നിട്ട് നല്ലോണം മുളച്ച് നല്ല ഉഷാറായി നമുക്ക് കിട്ടിയേക്കണം കേട്ടോ. അപ്പോൾ ഏത് കാലാവസ്ഥയിലായാലും 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഇതുപോലെ നല്ലോണം മുളച്ച് നല്ല എന്തൊരു കാണാൻ എന്തൊരു ഭംഗിയാലേ, അതുമാതിരി തന്നെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാനും ഒരുപാട് ഗുണമുള്ളതാണ് കേട്ടോ. നമ്മളെ വൻപയർ എന്ന് പറയും, ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ ഇതിനെ മമ്പയർ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ 200 ഗ്രാമും ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ചെടുത്തേക്കാൻ ആദ്യം കരുതീനി. അപ്പോൾ കുട്ടികൾക്ക് വേറെ രാഗിയിലും ഒക്കെ വരക്കി കൊടുക്കലുണ്ട് ഞാൻ ഇതുപോലെ മമ്പയറൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ആദ്യം കരുതി, പിന്നെ കരുതി ഈ ഒരു പിന്നെ വീഡിയോക്ക് വേണ്ടി കുറച്ച് തോരൻ ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ വീട്ടിലും ഷുഗറുള്ള ആൾക്കാരുണ്ട്, ഓർക്ക് കഴിക്കുക. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് തുടർച്ചയായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 1 ആഴ്ച കൊണ്ട് നമ്മളെ ഷുഗറൊക്കെ നോർമലാകാൻ സഹായിക്കട്ടോ. ഇത് ഈ പയറും മുളച്ച് അത് കണ്ടില്ല നല്ല തളിര ഇലകളാണ് വരുന്നത് കേട്ടോ. അതിലൊരുപാട് വിറ്റാമിനും പ്രോട്ടീനൊക്കെ അടങ്ങിയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സാധാരണ വൻപയർ കഴിക്കുന്നതിൻ്റെ 10 ഇരട്ടി ഗുണം ഇതുപോലെ നമ്മൾ മുളപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ. അതേമാതിരി തന്നെ നമ്മളെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ ഇളക്കാനുള്ള അതിനുള്ളൊരു പിന്നെ ഇത് നമ്മളെ ഈ ഒരു പിന്നെ വൻപയറിനുണ്ട് കേട്ടോ. ഏതായാലും ഞാൻ നല്ല ഉഷാറായിട്ട് കഴുകുകയാണ്. അപ്പോൾ കഴുകണ നേരത്തും ആദ്യം നമ്മൾ വെള്ളത്തിലിട്ട് നേരത്തെ ഞാൻ 3 പ്രാവശ്യം കഴുകിയാണ്. അതേമാതിരി തന്നെ ഇപ്പോഴും നമ്മൾ നല്ലോണം കഴുകിയിട്ട് ഒരു 3 പ്രാവശ്യം ചുരുങ്ങിയത് കഴുകണം. ചിലപ്പം ഇടയിലൊക്കെ മണ്ണോ പൊടിയോ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോട്ടെ. അപ്പോൾ കഴുകി 2 കൈ അരച്ചൊരിക്കലും നമ്മൾ കഴുകരുത്. അങ്ങനെ കഴുകുകയാണെങ്കിൽ അതിൻ്റെ മുളകളൊക്കെ പൊട്ടിപ്പോവും, പിന്നെ അതൊന്നും നമുക്ക് വെള്ളത്തൊന്നും പൊറുക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ അതിൻ്റെ മുളകളൊന്നും കളയാതെ തന്നെ നല്ല ഉഷാറ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വൻപയർ മുളപ്പിച്ച് തിന്നുകയാണെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഒന്നൊന്നല്ല ഒരുപാട്, നമ്മളെ ശരീരത്തിൽ ആവശ്യമുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളെ ഷുഗർ കുറക്കാൻ നമ്മളെ സഹായിക്കണം. അതേമാതിരി തന്നെ നമ്മളെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോള് അതിൻ്റെ അളവ്, ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറക്കാൻ സഹായിക്കും. നമ്മൾ അമിതമായിട്ടുള്ള അവിടെയും ഇവിടെയും കെട്ടിക്കിടക്കണ കൊഴുപ്പിനെ കളയാനൊക്കെ പറ്റിയ 1-ാം നമ്പർ സാധനം തന്നെയാണ് നമ്മൾ ഈ കഴുകി നന്നാക്കി മുളപ്പിച്ചെടുത്ത ഈ ഒരു വൻപയർ ഇട്ട. ഓരോന്നിനും അതിൻ്റേതുള്ള ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. അപ്പോൾ വൻപയറിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ഇനിയുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും വൻപയറൊക്കെ നമ്മൾ നല്ല ഉഷാറായിട്ട് കഴുകി നന്നാക്കി 3-4 പ്രാവശ്യം അതിലേക്ക് അതിൻ്റെ ഒപ്പത്തിനോടൊപ്പം നമ്മൾ വെള്ളം കുറച്ച് പറന്ന് കൊടുത്തേക്കണം. ഇനി ഒരു നുള്ളി ഇപ്പം ഇട്ട് കൊടുക്കുക. അതേമാതിരി 2 തണ്ട് കരിയേപ്പിൻ്റെയും കുറച്ച് മഞ്ഞളും. അപ്പോൾ ഇത് തിന്നിട്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒരു 2-3 ഇല്ലി വെളുത്തുള്ളി ഇതിൽ നേരത്തെ ഇതിൽ ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഏതായാലും ഇട്ടിട്ടില്ല. ചിലവർക്ക് ഈ ഒരു പയർ തിന്നാൽ വയറ് സ്തംഭിക്കുക. അതേമാതിരി തന്നെ വയറെപ്പോഴും ഒരു ബുദ്ധിമുട്ട്, ഗ്യാസിൻ്റെ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ 2-3 ഇല്ലി വെളുത്തുള്ളി കൂടി നേരത്തെ ഇട്ട് കൊടുക്കുക. കണ്ണിന് കാഴ്ചശക്തി കൂടാനും ഇങ്ങനെ കഴിക്കണം നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ തലയിൽ താരനൊക്കെ ഉണ്ടല്ലോ നമുക്കും, ഞാനൊരു ഇങ്ങനെ റെസിപ്പി കാണിക്കണമെന്നുള്ളൂട്ടോ. നിങ്ങൾക്ക് ഏത് വൻപയറ് എങ്ങനെ മുളപ്പിച്ച് കറിയാക്കിയിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഞാനിതൊരു കുഞ്ഞു റെസിപ്പി ഇതിലാണ് കാട്ടിത്തരുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷുഗറുള്ള ആൾക്കാർക്കും പ്രഷറും കൊളസ്ട്രോളൊക്കെ കുറേ പിന്നെ എണ്ണയും തേങ്ങയും അങ്ങനത്തെ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ എല്ലാതും കുറച്ച് ഇട്ടിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. ഇതിൽ നമ്മൾ 1 സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അത് ചേർക്കാതെ നമുക്ക് വേണമെങ്കിൽ തിന്നാം. അങ്ങനെ ഏതാണ്, ഞാൻ കഴുകിയിട്ട് ഒക്കെ അതാ കുക്കറിലൊക്കെ ആക്കി നമ്മൾ മഞ്ഞപ്പൊടിയും കറിവേപ്പിൻ്റെലയും ഒക്കെ ഇട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായ നമ്മൾ കഴിക്കേണ്ട ഉത്തമ രീതി എന്ന് പറഞ്ഞാൽ ഇത് വേവിക്കാതെ നമ്മൾ സലഡായിട്ടൊക്കെ ഉപയോഗിക്കില്ലേ, അങ്ങനെയൊക്കെ ഉപയോഗിക്കില്ലേ കാര്യം കേട്ടോ. അത് നമ്മൾ മലയാളികൾക്ക് ചിലപ്പം കഴിയാൻ പ്രയാസം ചെയ്യാറ്. അങ്ങനെയുള്ള ആൾക്കാർ ഒരു 2 വിസിലൊന്ന് അടുപ്പിച്ചാൽ കുറഞ്ഞൊരു കടിയൊക്കെ ഉണ്ടാവുന്നാലും കുഴപ്പമില്ല. നല്ലോണം വേവിച്ച് കളയണ്ട, ഒരു 2 വിസിൽ അടിച്ചാൽ മതി കേട്ടോ. നമുക്ക് കണ്ടല്ലോ ഇതേമാതിരിയേക്കണം. അതിൻ്റെ മേലത്തെ ആ കാപ്പി തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നീങ്ങിയിട്ട് വെള്ളം. ഇനിയിപ്പോൾ ഇത് അമിതവണ്ണം എങ്ങനെ കുറക്കുക എന്നല്ലേ. അപ്പോൾ നമ്മളിത് തിന്നു കഴിഞ്ഞാൽ നമ്മളെ പള്ളപ്പഴം, ഒരു പള്ളറിന് ചിലർക്ക് മനസ്സിലാവില്ല അല്ലേ, വയറ്
അപ്പോൾ ഞങ്ങൾ മലപ്പുറം ഭാഗത്തൊക്കെ ഇങ്ങനെ ശീലിച്ചുകൊണ്ട് ഏതായാലും വായി അതൊക്കെയാണ് വരുന്നത്. കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ വയറ് നിറഞ്ഞ് മാറിയകാരം കേട്ടോ, ഒരു ഫില്ലായി മാറിയകാരം. പിന്നെ നമുക്ക് വിശപ്പ് എടുക്കൂല തിന്നാൽ, അതുകൊണ്ട് തന്നെ നമ്മളെ തടി കുറവാൻ സഹായിക്കും. എപ്പോഴും അങ്ങനെ വലിച്ചു വാരി തിന്നൂല. ഇതൊരു പ്രാവശ്യം തിന്നാൽ തന്നെ കുറച്ച് സമയത്തിന് നമുക്കൊന്നും വേണ്ടിയല്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ അതേമാതിരി ഗർഭിണികൾക്കൊക്കെ തിന്നുന്നത് ഭയങ്കര നല്ലതാണ്. ചെറുപയറായാലും വൺപയറായാലും മുളപ്പിച്ച് കഴിക്കുന്നതൊക്കെ നമ്മൾ വയറ്റുള്ള കുട്ടികൾക്കും നമുക്കും ഒക്കെ സ്കിന്നിനും ഇത് അതേമാതിരി തന്നെ നമ്മളെ തലച്ചോറിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ഇന്ന് നമ്മൾ ഇങ്ങനത്തെ റെസിപ്പിയാണ് ഉണ്ടാക്കിയത്. വല്ലാതെ ഞാൻ തേങ്ങയോ പച്ചമുളകോ അങ്ങനെ ഒന്നും ചെയ്തിട്ടിട്ടല്ല, ഒരു കുഞ്ഞ് റെസിപ്പി. നമ്മളെ സാധാരണക്കാർക്ക് ഏത് രീതിക്കും ഏത് പിന്നെ ടൈപ്പിലുള്ള ആൾക്കാർക്കും, ഇപ്പോൾ പൊണ്ണത്തടി മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കായാലും ഗർഭിണികൾക്കായാലും ആർക്കായാലും കുറേ എണ്ണയും വെക്കും. അതുപോലെ തന്നെ നമ്മളെ തേങ്ങ പച്ചമുളക് മസാലപ്പൊടികൾ അങ്ങനെയൊന്നും ചേർക്കാതെ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അന്ന് നമ്മൾ കാണിക്കണേ. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ വേവിച്ച് വെച്ചു. രണ്ടേ രണ്ട് വിസിലടിച്ചാൽ മതി. തോനെ കുറേ സമയം വേവിച്ച് കാണുന്നത് അതിൻ്റെ പിന്നെ ഇത് കളയരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സാലഡൊക്കെ ആയിട്ടാണ് സാധാരണ ആൾക്കാരിങ്ങനെ മുളപ്പിച്ച് ഉപയോഗിക്കലുണ്ട്. അത് നമുക്ക് കഴിക്കില്ല, പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾ അങ്ങനെ പച്ച തന്നാൽ നമ്മൾ കൊണ്ട് കഴിയില്ലല്ലോ. അപ്പോൾ ഏതായാലും ഇതാ ഞാനതൊന്ന് തൂമിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചീരുള്ളിയാണ് ഇട്ട് എടുക്കണേ. ചീരുള്ളിക്കും തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ദഹനത്തിനും അതേമാതിരി രക്തം ശുദ്ധീകരിക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് കഴിവുകൾ നമ്മൾ ചീരുള്ളിയിലാണ് തൂമിച്ചത്. അതും നമ്മളെ നാടൻ വെളിച്ചെണ്ണ, അതായത് ഒരു സ്പൂണോളം വെളിച്ചെണ്ണയിലാണ് ഞാനിത് തൂമിച്ചെടുക്കണത് കേട്ടോ. ഒരു രണ്ട് മൂന്നാല് തണ്ട് കരിയേപ്പിൻ്റെയും ഒരു രണ്ട് വറ്റൽമുളകും മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഷുഗർ മാത്രം അല്ലെങ്കിൽ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കാണ്. അപ്പോൾ തീരെ വെളിച്ചെണ്ണ ചേർക്കണ്ട എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചില്ലേ ആ ഒരു രീതിക്കും കഴിക്കുക. ഇത് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങളുണ്ട്, അതിനൊരു പരിധി വരെ ഈ ഒരു മൺപയർ നമ്മളെ സഹായിക്കും. ഇങ്ങനെ മുളപ്പിച്ച് തിന്നുകയാണെങ്കിൽ അതേമാതിരി തന്നെ തലയിലെ താരൻ, എല്ലാവരും എന്തെങ്കിലും പ്രശ്നമാണ് തലയിലെ താരല്ലേ, ഇതേമാതിരി മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മളെ തലയിലെ താരൻ പോവാനും മുടി വലുതാവാനും അതേമാതിരി മുടിക്ക് തിളക്കം കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. അതേമാതിരി നമ്മളെ തൊലിപ്പുറമുള്ള എല്ലാ രോഗങ്ങളും ഈ ചൊറി അങ്ങനെ ചിരങ്ങ് അങ്ങനത്തെ രോഗങ്ങൾ പോകാനും ഇതുപോലെ മുളപ്പിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഏതായാലും നമ്മളെ ഉള്ളി നല്ലൊരു സോപ്പ് നിറാവണം കേട്ടോ. അപ്പോഴാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പലർക്കും പല റെസിപ്പി അറിയിക്കാറ് കേട്ടോ. ഞാൻ കാണിക്കുന്ന നോക്കി നമ്മൾ സിമ്പിൾ റെസിപ്പി ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഷുഗറാർക്കും പ്രഷറാർക്കും അതുപോലെ തന്നെ പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും നമ്മൾ അമിതവണ്ണമുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ പറ്റിയ അതുപോലെ റെസിപ്പിയാണ് കേട്ടോ. അത് ടേസ്റ്റിന് ഒരു കുറവുമില്ല, അങ്ങനെ രീതിയിൽ ഉണ്ടാക്കിയുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം ഞങ്ങൾ ഒരു അര മണിക്കൂർ അതേ ഒരു 30 മണിക്കൂർ അല്ല സോറി 30 അല്ല ഒരു 30 മിനിറ്റ് എങ്കിലും നിങ്ങൾ നടക്കുകയാണെങ്കിൽ എന്തായാലും ഇൻഷാല്ലാഹ് നമുക്ക് ഒരാഴ്ച കൊണ്ട് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനും ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നെല്ലിക്കൊണ്ടുള്ള ജ്യൂസ് അതേമാതിരി വേറെ ഒരു 2-3 വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വേണ്ടി തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഷുഗറുള്ള ആളുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഓരോ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് രാത്രി കൊടുക്കുന്ന ഓരോ ഭക്ഷണ രീതിയും. അപ്പോൾ ഞാൻ കരുതി നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഉപകാരമുള്ള ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ എന്താ ഇപ്പോൾ കഴിക്കാൻ പറ്റണമെന്ന് അറിയില്ല അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഷുഗറുള്ള കൊളസ്ട്രോളും അമിതവണ്ണം ഒക്കെ പിന്നെ ഉള്ള ആൾക്കാർക്കൊക്കെ നിയന്ത്രിച്ച് പോകണമെങ്കിൽ എന്ത് കഴിക്കണം എന്നറിയില്ല. അപ്പോൾ എനിക്കറിയണ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കുന്നത് അതിൻ്റെ ഹസ്ബൻഡിനാണല്ലോ. അപ്പോൾ കൊടുക്കുന്ന ആ കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോ ആയിട്ടാണ് ഷെയർ ചെയ്യാന്നുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല, ഇഷ്ടമാവാന്ന് തന്നെ നിങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാരില്ലേ, എല്ലാവർക്കും ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ തന്നെ ആയിക്കോട്ടെ. കാരണം ഷുഗറും പ്രഷറും അവർക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, അവരാകെ ഒരു ബുദ്ധിമുട്ടിയാൽ എന്നാലും നല്ല വിശപ്പിക്കാറ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ചീച്ച ഉണ്ടാക്കി തിന്നുകയാണെങ്കിൽ നമുക്ക് വയറെപ്പോഴും ഫില്ലായ പോലെ ഉണ്ടാവും, ചോദിച്ചും വിശപ്പറ്റുണ്ടാവില്ല, ക്ഷീണവും മാറും, ഷുഗറിൻ്റെ അളവും കുറയും. ഒപ്പം തന്നെ വല്ല പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. നമ്മളെ ബോഡിക്കാൻ നല്ലൊരു ഫ്രഷ് ആയിക്കാറും ഇത് തിന്നതോടുകൂടി. ഞാൻ പറഞ്ഞില്ല നല്ല തളിര ഇലകളാണല്ലോ, അപ്പോൾ പറ്റുന്നവരൊക്കെ പച്ചയോടൊക്കെ തന്നെ കടിച്ച് തിന്നാൻ നോക്കുക. ഞാൻ പറഞ്ഞ മാതിരി ചിലർക്കത് പ്രയാസമായിക്കാരം, അങ്ങനെ പ്രയാസമുള്ള ആൾക്കാർ രണ്ടേ രണ്ട് വിസിൽ അതിൽ കൂടുതൽ നിങ്ങൾ വേവിച്ചെടുക്കരുത്. അപ്പോൾ നല്ല ഹൈ പ്രഷറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഉപ്പിട്ടോളം ഇല്ല കേട്ടോ, ഉപ്പിടാതെയും എന്താല്ലേ ചെയ്യുക, ഉപ്പിടാതെ ഒന്നും തിന്നാൻ കഴിയില്ല നമുക്ക്. ഉപ്പിടാതെ നമുക്ക് വേവിച്ച് തിന്നാലും ഒന്നുകൂടി ഫലം കൂടും കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാത് ഇങ്ങനെ തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. പോലെ തന്നെ നമുക്ക് രണ്ട് മൂന്നാല് ചീരുള്ളിയും കൂടി ഇതിൽ കൊത്തി നുറുക്കി അരിഞ്ഞ് തൂമിച്ച് കാണ്ടാണ് ഇത് പിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ്, നമ്മളെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും തിന്നോളും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ള സംശയം എന്താണോ ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു പൊണ്ണത്തടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വണ്ണം കൂടിയ ആൾക്കാർക്ക് ഇത് കഴിച്ചാൽ നമ്മളെ ശരീരത്തിലുള്ള കൊളസ്ട്രോള് കുറയും, പിന്നെ ചീത്ത കൊളസ്ട്രോളാണ് കുറയാൻ നമ്മൾ പ്രത്യേകം പറയേണ്ടത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പിന്നെയും ചോദിക്കും അപ്പോൾ ഈ തടിയില്ലാത്ത ആൾക്കാർ ഇത് തിന്നാൽ ഒരു വീണ്ടും തടി കുറയില്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ തുടക്കത്തിൽ ചീത്ത കൊളസ്ട്രോളിനെയാണ് ഒഴിവാക്കി കളയുന്നത്, നല്ല കൊളസ്ട്രോൾ അവിടെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളിനെ അത് പോയിക്കോട്ടെ, നമുക്കൊരു ഫ്രഷ് എയർ കിട്ടിയാൽ പോരെ, നമ്മളെ ശരീരം വൃത്തി ആരോഗ്യം ഉണ്ടായ പോരെ.
അതുമാതിരി തന്നെ ഇനിയിപ്പോൾ ഷുഗർ ഉണ്ടാവും, ഉമ്മമാർക്കോ വാപ്പാർക്കോ ആർക്കെങ്കിലുമൊക്കെ ഷുഗറുള്ള ആൾക്കാർ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കുണ്ടാവും, നമുക്കൊരു ഭയം ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കും ഇത് തുടർച്ചയായിട്ട് കഴിക്കട്ടോ. അങ്ങനെ പേടിയുള്ള ആൾക്കാർക്ക്, നല്ല കുടവയറുള്ളവർക്ക്, നല്ല വണ്ണമുള്ള ആൾക്കാർക്ക്, ഇനിയിപ്പോൾ വണ്ണമുള്ള ആൾക്കാർക്ക് തന്നെ ഷുഗർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലും നമ്മൾ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളും തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരുന്നോളി. ഒപ്പം തന്നെ നമ്മൾ വീട്ടിലുള്ള ഉമ്മമാർക്കും ഉപ്പമാർക്കും വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടാവും ഷുഗർ മൂലം കഷ്ടപ്പെടണം. എന്നാലും ഒന്നറ്റ കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരും ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒട്ടനവധി ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു മരുന്നും കൂടിയാണത്. ഇതുവരെ ഇതുപോലെ നമ്മൾ മുളപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതിന് ഗുണങ്ങളുള്ളൂ, അല്ലാതെയും ഗുണങ്ങളുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും ഇതുപോലെ ഗുണങ്ങൾ പിന്നെ മുളപ്പിച്ച് കഴിക്കുമ്പോൾ പത്തിരട്ടിയാണ് കേട്ടോ ഗുണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂട്ടത്തിലും കുടുംബത്തിലും ഒരുപാട് ഫാമിലി ഒരുപാട് പിന്നെ ആൾക്കാരുണ്ടാവും ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ പോലും ബുദ്ധിമുട്ടുന്നില്ല. ഇതൊന്നും ഇപ്പോൾ വലിയ ചിലവുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ഒരുപാട് മരുന്ന് വാങ്ങി കുടിക്കണില്ല. ഏറ്റവും ബെറ്റർ നമുക്ക് എങ്ങനത്തോളം എത്രത്തോളം നമ്മൾ പിന്നെ മരുന്ന് കുടിക്കാതെ നമുക്കതൊക്കെ നോർമലാക്കാൻ പറ്റും എന്നാണ് കേട്ടോ. പരമാവധി നമ്മളെക്കൊണ്ട് എങ്ങനെയൊക്കെ നോർമലാക്കാൻ പറ്റും നോക്കുക. അതിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചിലവിൽ ഇൻസുലിൻ ചെയ്യണ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഹൈ ഷുഗറുള്ള ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ ഈ ഹൈ ഷുഗറൊക്കെ വന്നിട്ടാണ് ഈ ക്രിയേറ്റിനൊക്കെ കൂടുക. പിന്നെ അതൊക്കെ ഭയങ്കര ക്ഷീണേക്കാറും ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഘട്ടം ഡയാലിസിസ് അങ്ങനെ പോവുകയാണ്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഷുഗർ വരും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മളെ ഫാമിലിയിൽ അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്ന രോഗമാണെങ്കിൽ നിങ്ങൾ ഞാൻ നിത്യ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കിക്കോളി കേട്ടോ. ഈ ഞാനടക്കം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഫുഡാണ് പിന്നെ തിന്ന് പോകുന്നത്. കാരണം ഉള്ളിലൊരു ഭയം കൊണ്ട് തന്നെയാണ് നമ്മളും മാക്കും ഷുഗറുണ്ട്. അപ്പോൾ എപ്പോഴാണ് വരിക എന്ന് നമുക്കറിയില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മാറൂല, നോർമലാക്കി ഇങ്ങനെ കൊണ്ടുപോവുക. എന്നാലും ചിലപ്പം കൂടും ചിലപ്പം കുറയും, അങ്ങനെയൊക്കെയാണല്ലോ ഈ ഷുഗറിൻ്റെ കാര്യം. ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ നമ്മളത് ഇത്ര തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും.